ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടി വളരെ ആർദ്രമായി സ്വാഗതം ചെയ്യുക. ഞങ്ങളെ ഇത്തരത്തിലൊരു രൂപീകരിക്കേണ്ടി വന്നത് ഉന്നത ശ്രീമാർ നേതൃത്വം കൊടുക്കുന്ന കെ പി എം എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ. എൻ്റെ പേര് എൽ രമേശനാണ്. ഞാൻ ഈ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ സംസ്ഥാന അതിൻ്റെ ഖജാഞ്ചിയും കൂടിയാണ്. ബൈജു കലാശാല കെ പി എം എസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ഈ സ്ഥിര അംഗമാണ്. ആയുഷ്കാലം മൂന്ന് മെമ്പർമാരെ ഉള്ള അതിലൊരാളാണ്. വൈസ് ചെയർമാനും കൂടിയാണ്. സജീവ് പള്ളത്ത് കെ പി എം എസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ട്രസ്റ്റിൻ്റെ അംഗമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. രമേശ് പുണ്ടക്കാടൻ എറണാകുളമാണ്. അദ്ദേഹം എറണാകുളത്ത് കെ പി എം എസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഈ ട്രസ്റ്റിൻ്റെ അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഞങ്ങൾ 10 മണിക്ക് ഇവിടെ വന്നതാണ്. നിങ്ങൾ വെളിയിൽ കണ്ടു. കാരണം ഈ ഒരു പത്രസമ്മേളനം നടക്കാതിരിക്കണമെന്നുള്ളത് പുന്നലയുടെ ആവശ്യമാണ്. ഞങ്ങളിവിടെ 1 മണിക്കൂറുമായി വെളിയിൽ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഭീകരമായ അഴിമതിയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞങ്ങളതിന് വേണ്ടിയാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും എല്ലാ ജില്ലയിലും അതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്ന് വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2023 അത് വിശദമായി ബൈജു കലാശാല സംസാരിക്കും. അദ്ദേഹം സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം രേഖപ്പെടുത്തുക. കേരള പുലയർ മഹാസഭയുടെ കെ പി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പട്ടികജനവിഭാഗങ്ങളുടെ സർവതോന്മുഖമായ പുരോഗതി ലാക്കാക്കി രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് 2013 February 6 ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇവിടെ ശ്രീ എൽ രമേശൻ സൂചിപ്പിച്ചതുപോലെ താഴെ വന്നപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളെ കണ്ട് ഒരു കൊടിയ അഴിമതിയുടെ കഥ പറയാൻ പോലും ഞങ്ങളെ അനുവദിക്കുന്നത്. ഇതാണ് വർഷങ്ങളായി കെ പി എം എസിനകത്ത് പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം. ഏതൊരു ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഗുണ്ടകൾ ഉപയോഗിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഉത്തരം മുട്ടുമ്പോൾ പ്രതിയോഗികളെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ പുന്നല ശ്രീകുമാർ എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു കാണും. ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ കെ പി എം എസ് പിളർന്ന് മറ്റൊരു കെ പി എം എസ് രൂപീകരിക്കാനല്ല. കെ പി എം എസിൻ്റെ ഉന്നതമായ പദവി പുന്നല ശ്രീകുമാർ ഏതാണ്ട് 6 വർഷക്കാലം ഒരു അഴിമതിയുടെ പേരിൽ ഒരു കോടതി വിധിയിലൂടെ പുറത്തായി പദവി വഹിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ 6 വർഷക്കാലം ആ പദവി പുന്നല ശ്രീകുമാറിന് പകരം കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പദവി 6 വർഷക്കാലം വഹിച്ച ആളാണ് ഞാൻ. ഈ അടുത്ത കാലത്ത് ഈ ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിന് ശേഷം കൊടിയ അഴിമതിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ വളരെ കൃത്യമായി നിങ്ങൾ ഇതിനകത്ത് പിന്നെ പ്രത്യേകം ഈ കണക്കുകളെല്ലാം ആഡ് ചെയ്ത ഈ പ്രസ് റിലീസ് കൂടിയാണ് പിന്നെ തന്നിട്ടുള്ളത്. ഏതാണ്ട് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന് കുരിയോട്ടുമലയിൽ സർക്കാർ അനുവദിച്ചു തന്ന 6 ഏക്കർ ഭൂമിയും അവിടെ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അക്മാസ് കോളേജ് എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്ഥാപനവും ആർട്സ് ആൻഡ് സയൻസ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് വളരെ പ്രധാനമായിട്ടും ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം. പിന്നെ ഈ അടുത്ത കാലം മുതൽ മഹാത്മാ അയ്യങ്കാളി 1905 സ്ഥാപിച്ച വെങ്ങാനൂരെ യു പി എസ് സ്കൂൾ അതും ഇപ്പോൾ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 സ്ഥാപനങ്ങളാണ് ഇവിടെ ഈ ക്രമക്കേട് നടന്നത്. കോളേജിൻ്റെയും സ്കൂളിൻ്റെയും നടത്തിപ്പിനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി 2,00,000 രൂപ സംഭാവന ചെയ്ത കെ പി എം എസിൻ്റെ സഹോദരന്മാരുണ്ട്. പുറത്തുള്ള അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളുണ്ട്.
ഒരു കുടുംബത്തിൽ നിന്ന് 5000, 3000, 2000 രൂപ വെച്ച് കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തിട്ട് നാളിതുവരെ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ഒരു വേദിയിലും, ഞാൻ അതിൻ്റെ ആജീവനാന്ത ട്രസ്റ്റ്, 3 ആജീവനാന്ത ട്രസ്റ്റീസാണുള്ളത്, അതൊന്ന് പുന്നല ശ്രീകുമാറാണ്, മറ്റൊന്ന് ഞാനാണ്, പിന്നെ മറ്റൊന്ന് വി ശ്രീധരൻ എന്ന് പറയുന്ന ആളാണ്. അയാൾ ആ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ നിലവിലെ സെക്രട്ടറിയാണ്. ഇന്ന് വരെ യാതൊരു കണക്കും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. പലപ്പോഴായി ഈ ട്രസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി KPMS അംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 22 കോടിയിലേറെ രൂപ സമാഹരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല. ഏതാണ്ട് 10 കോടി രൂപ കോളേജിൻ്റെ കെട്ടിടം പണി, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 1,80,000 രൂപ പിന്നെ അയ്യങ്കാളി സ്കൂളിന് കുറച്ച് ഭൂമി വാങ്ങുന്നതിന് ഒക്കെ ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള എല്ലാവിധമായ രേഖകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിക്കടുത്തുള്ള രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 കോടിയിലധികം രൂപ, കൃത്യമായ കണക്ക് ഇതിനകത്തുണ്ട്, 12 കോടിയിലധികം രൂപ എവിടെയാണെന്ന് അറിയത്തില്ല, ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ പണമില്ല. അപ്പോൾ ഇത് കൊടിയ അഴിമതിയാണ്. കൊടിയ അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ജനത, നിങ്ങൾക്കറിയാം, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ജനത ഉള്ളവരല്ല. അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പുള്ള നാണയത്തുറ്റുകൾ ശേഖരിച്ചാണ് ഈ തുക കൊടുത്തത്. അതിലേറ്റവും വലിയൊരു കാര്യം, ട്രസ്റ്റിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ സമ്പത്തൊക്കെ സ്വീകരിച്ച് രസീത് കൊടുക്കേണ്ട ബാധ്യതയുള്ളത് ട്രസ്റ്റിൻ്റെ സെക്രട്ടറിക്കാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ റെസീപ്റ്റ് ഉണ്ട്, പിന്നെ പ്രസൻ്റ് ചെയ്യും, മുഴുവൻ തുകയും കൈപ്പറ്റിയിരിക്കുന്ന കുന്നല ശ്രീകുമാറാണ്. അദ്ദേഹം ഒപ്പിട്ട് ഈ തുക മുഴുവൻ കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ED വിജിലൻസിനും ശ്രീ എൽ രമേശിനും ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും. ഈ കൊടിയ അഴിമതി ഇപ്പോഴും ഇതിൻ്റെ പേരിലുള്ള ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്വാഭാവികമായി ED വിജിലൻസിനും ഒക്കെ പരാതി കൊടുത്തെങ്കിൽ അനുബന്ധമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിനുള്ള രേഖകൾ സമർപ്പിക്കാൻ, തെളിവുകളും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് നാട്ടിലെ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ പിന്നെ സംഘടനയ്ക്കകത്ത് ഞങ്ങൾ ഈ സംഘടന പുലർത്താൻ പോകുന്നില്ല, വേറെ KPMS ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ പണം എവിടെയാണ് എന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട KPMSകാരോട് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ പുന്നല ശ്രീകുമാറിനുണ്ട്. ആ മര്യാദ അദ്ദേഹം കാണിക്കണം. വലിയ പ്രതിസന്ധി കാലത്ത് നെഞ്ചിലേറ്റിയ ഒരു ജനതയാണ് ഈ പാവപ്പെട്ട ജനത. നിങ്ങൾക്കറിയാം, KPMSലെ ഉണ്ടായിട്ടുള്ള ഓരോ കാലങ്ങളിലും 2010 മുതൽ ഉണ്ടായിട്ടുള്ള പിന്നെ ക്രൈസിസിനെ സംബന്ധിച്ച് ഈ മീഡിയ പ്രവർത്തകർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല, ഭയങ്കര ദൂരത്താണ് ഇദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ, എത്ര സെക്രട്ടേറിയറ്റ് മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം സ്തംഭിച്ചു പോയ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഏറ്റെടുത്ത ഒരു സമര പോരാട്ടത്തിനും ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന് പത്രത്തിൽ പടം വരണം, ചാനലിൽ വാർത്ത വരണം, ബൈറ്റ് കൊടുക്കണം. ഇതിനും അപ്പുറത്തേക്ക് ഈ പാവപ്പെട്ട ജനതയുടെ മൗലികമായ പ്രശ്നങ്ങളിൽ യാതൊരു ഇടപെടലും നടത്തുവാൻ ഇന്ന് വരെ ഈ ശ്രീ പുന്നല ശ്രീകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. ഈ KPMSന്റെ ഭരണഘടനയിൽ ശ്രീ ചാത്തമ്മാശ സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഭരണഘടനയിൽ 18 വയസ്സുള്ള സ്ഥിരബുദ്ധിയുള്ള ഏത് പുലയനും KPMSന്റെ മെമ്പർഷിപ്പിന് അവകാശമുണ്ട്. ഇത് 5000, 2000, 3000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബങ്ങളെ മുഴുവൻ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുക. KPMSന്റെ ഏതാണ്ട് 2022-23 130,516 മെമ്പർമാരായിരുന്നു KPMSനുണ്ടായിരുന്നത്. 2023-24 കേരളത്തിൽ മുഴുവൻ 43,826 കുറഞ്ഞു. ഒരു സംഘടന ഇതിൽ കൂടുതൽ തകർക്കാനില്ല. KPMS എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ ശരീരത്തെ, അതിൻ്റെ മജ്ജയും മാംസവും എല്ലാം കാർത്ത് തിന്ന് ആ പ്രസ്ഥാനത്തെ അസ്ഥിപഞ്ജരമാക്കിയ നേതാവാണ് പുന്നല ശ്രീകുമാർ.
അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏജൻസികൾ വളരെ ഗൗരവതരമായി ഇത് അന്വേഷിക്കണമെന്നുള്ളതാണ്. അന്വേഷിക്കുന്നത് പാവപ്പെട്ട ഒരു ജനത്തിന് നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ തയ്യാറാകണം എന്ന് പറയുന്ന ഈ രാജ്യത്ത് അഴിമതി അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികൾ ഇത് വളരെ ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു പിന്നെ ആവശ്യമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്റെ പേര് ബൈജു കലാശയുടെ പേര്. ഞാൻ ഇന്ന് വരെ കെ പി എം എസിന്റെ ഒരു രൂപയും കറക്ഷൻ നടത്തിയിട്ടില്ല. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ വന്ന് തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മികത കുന്നലസ്വിമാർ കാണിക്കണം. ഞങ്ങൾ ഭയന്ന് പോകുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഞാൻ ഒരു രൂപയുടെ ക്രമക്കേട് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ കുന്നലസ്വിമാർ കാണിച്ച അഴിമതിക്കെതിരെ കോടതി പോയിട്ടുണ്ട്. ഇഡിക്ക് പരാതി കൊടുത്തു, വിജിലൻസിൽ പരാതി കൊടുത്തു. ഞങ്ങളുടെയൊക്കെ പേരിൽ എവിടെയെങ്കിലും ഒരു സാധാ പോലീസ് സ്റ്റേഷനെങ്കിലും ഒരു തുണ്ട് പേപ്പറിൽ പരാതി കൊടുക്കാനുള്ള നട്ടെല്ല് കുന്നലസ്വിമാർ കാണിക്കുന്നു. അതുകൊണ്ട് ആരോപണങ്ങൾ പിന്നെ അദ്ദേഹം പിന്നെ പണം പിരിച്ചതിനൊക്കെ ഞങ്ങളുടെ രേഖകളുണ്ട്, കൊടുത്തിട്ടുള്ള റെസിപ്റ്റുകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ആരോപണമാണ്. അത് എന്നോടല്ല, എന്നെ പറ്റിയാണ് പറഞ്ഞത്. അതാ പറയുന്ന കാര്യം അയ്യങ്കൽക്കാളി കർച്ചർ ട്രസ്റ്റിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യമാണ് അവിടെ സംസാരിച്ചത്. ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിൻ്റെ സെക്രട്ടറിയുടെ കയ്യിലാണ്, ഞാൻ അതിൻ്റെ സെക്രട്ടറി അല്ല. ശരിയാ, ഞാനാണ് അവിടെ വെച്ച് അവരുടെ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു കേസ് കൊടുത്തില്ലേ, ഞാൻ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു പോലീസ് കേസ് കൊടുക്കണ്ടേ? ഒരു നിയമപരമായ നടപടി സ്വീകരിക്കണ്ടേ? ഒരു നടപടിയും സ്വീകരിക്കാതെ ഇന്നിവിടെ വന്ന് ഈ ആക്ഷേപം ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ പാടില്ല. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അഴിമതി പുറത്തു വരാൻ പാടില്ല. കാരണം ഞങ്ങൾ പല പ്രാവശ്യവും ഈ അദ്ദേഹത്തിൻ്റെ പല പ്രാവശ്യവും ഈ കണക്കുകൾ ചോദിച്ച ആളുകളാണ്. ഞാനാണ് ആ ട്രസ്റ്റിൻ്റെ ഖജാച്ചി. ഞാൻ പല പ്രാവശ്യവും കണക്കുകൾ ചോദിച്ചു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കണമെന്നാണ് നിയമാവലിയിലുള്ളത്. 3 വർഷത്തിലൊരിക്കൽ ട്രസ്റ്റിൻ്റെ ജനറൽ കൗൺസിൽ വിളിച്ചു കൂട്ടി കണക്ക് അവതരിപ്പിക്കേണ്ടതാണ്. ഇന്ന് വരെ ആ ഒരു നടപടിക്രമം നടന്നിട്ടേയില്ല. അതാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ നിർബന്ധിതമായത്. തീർച്ചയായും ചെയ്യാമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഞങ്ങൾ നിയമത്തിന്റെ എല്ലാ വഴിയും ഈ പുതിയ അഴിമതി പുറത്തു കൊണ്ടുവരാൻ നിയമത്തിന്റെ എല്ലാ വഴികളും എല്ലാ പഴുതുകളും ഇനിയിപ്പോ ഈ പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോ ജീവമായത്തോടാണ് ഞങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഗുണ്ടകളെ വിട്ട് ഞങ്ങളെ ആക്രമിക്കുമെന്നാണ് സാറേ നിന്ന് വീശു പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വലിയ എതിർപ്പും ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഈ ഒരു വലിയ പോരാട്ടത്തിനിറങ്ങിയത് കേരളത്തിലെ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നീതി പെരുമാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമേ ബി ജെ പി ഉണ്ടാക്കാനുള്ള നേതാവാകാനും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതിനെ പിൻവീക്കാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല, പിന്നെ അഴിമതിയെ പറ്റി പറയുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? അല്ല, കെ പി എം എസ് വേറെ, അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റ് വേറെ. ഞങ്ങൾ അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റിൻ്റെ അഴിമതി അന്വേഷിക്കുന്നു എന്നതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. എന്തോ അല്ല, 2013 ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. 10 കൊല്ലത്തിനകത്താണ് ഈ കണക്കുകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സംഘടനയെ പുലർത്താനല്ല, സംഘടനയെ പുലർത്തുന്നുമില്ല, വേറെ സംഘടന ഉണ്ടാക്കുന്നുമില്ല. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാം.
ഈ പണം എവിടെയാണ് എന്ന് പറയാനുള്ളത് ആർമിയുടെ കാര്യമാണ്. അത് വിശദമായിട്ടുണ്ട്. കോളേജിലെ നിയമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോന്നിനും നടത്തിയ അനുമതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇന്ന് നിങ്ങൾക്ക് മീഡിയേഷൻ തന്നിട്ടുണ്ട്. ഈ പ്രസ് റിലീസിനകത്തുണ്ട്, വളരെ കൃത്യമായിരിക്കും. ഞാൻ ഡാക്കയുടെ അക്കൗണ്ട് ഓടിക്കുകയാണ് ഇന്ന് വരെ നടന്നത്. അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞങ്ങളെ തടയാണല്ലോ. അയാൾക്ക് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് എപ്പോഴുള്ള ആളാണ്. ഒരു പത്ത് സമ്മേളനം നടത്തി നിങ്ങളോട് സത്യം പറയാം. അയാളുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. ഈ തടഞ്ഞ് പറയരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു. സത്യം പറയുന്ന നാട്ടിലായാലും ഭയമാണ്. അതാണ് കെ പി എം എസ് പല ഇപ്പം എത്ര കെ പി എം എസ് ആണെന്ന്, ഒരുപാട് കെ പി എം എസ്. ഇയാൾക്ക് സന്തോഷമാണ്. ഇപ്പം ഞങ്ങൾ പോയൊരു കെ പി എം എസ് ഉണ്ടാക്കിയൊക്കെ പോയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിന് പോകുന്നില്ല. ഈ പ്രസിലെ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിന്റെ പല ഒന്നാമത്തെ കാര്യം ഈ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടാറേ ഇല്ല. ഇന്ന് വരെ രണ്ട് സ്ഥാപനത്തിന്റെയും മാനേജർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ പോലെ പുള്ളി സ്വയം പ്രഖ്യാപിച്ച് മാനേജരായതാണ് കോളേജിൻ്റെയും സ്കൂളിൻ്റെയും. ഡയറക്ടർ ബോർഡ് കൂടി എടുത്ത ഒരു തീരുമാനമുണ്ടെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഏതെങ്കിലും ഡയറക്ടർ ബോർഡിൽ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൻ്റെ വരുമാനം ഇത്ര, അത് കോടി ഇത്ര കോടി കിട്ടി ഇത്ര ചിലവായെന്നൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ. ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്. ഞങ്ങളെ പുറത്താക്കിയതൊന്നുമല്ല, നമ്മൾ കളഞ്ഞിട്ടിറങ്ങിപ്പോന്നാണ് ഈ വിഷയം കൊണ്ട്, സാമ്പത്തിക വിഷയം കൊണ്ട്. അവസാനം അയ്യങ്കാളി സ്കൂളിൽ അടുത്ത കാലത്താണ് വിലയ്ക്ക് വാങ്ങിയത്. 4,29,00,000 രൂപ അയ്യങ്കാളി സ്കൂളിന് വേണ്ടി ഇദ്ദേഹം സമാഹരിച്ചു. 1,80,000 രൂപ എടുത്താണ് സ്കൂൾ വാങ്ങിയത്. ബാക്കി പൈസ അക്കൗണ്ടിൽ കാണണ്ടേ? അക്കൗണ്ടിലില്ല. അത് ചോദ്യം ചെയ്ത് സംസാരമായി. സംസാരമായതിന് ശേഷമാണ് അദ്ദേഹം റെഡി ക്യാഷ് 15,00,000 രൂപ കൊടുത്ത് ആ സ്കൂളിൻ്റെ മാനേജർഷിപ്പ് മംഗളാംഗി എന്ന് പറയുന്ന മാഡം മരിച്ചുപോയി, അവരുടെ മക്കളാണ് അവകാശികളെന്ന്, അവരെ നിന്ന് ഈ മാനേജർഷിപ്പ് ഇദ്ദേഹം എഴുതി മേടിച്ചു. അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം എല്ലാം ഏകാധിപതിയെ പോലെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ട്. ഖജാജി എന്ന നിലയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും വൈദ്യുതി കലാശാലയും കൂടി തീരുമാനിച്ച് ഇത് ഒരു പോരാട്ടത്തിന് ഇറങ്ങിയതും പരാതികൾ നൽകിയതും. അത് അവർക്കെന്തറിയാം. ഞാനൊരു ചെറിയ രേഖ ഇപ്പം കാണിച്ചുതരാം. ട്രസ്റ്റിന്റെ നിയമാവലി പ്രകാരം അതിന്റെ വരവ് ചെലവുകൾ സ്വീകരിക്കേണ്ടത് സെക്രട്ടറിയാണ്. എന്താ നിങ്ങൾ ഈ 3,000 രൂപ വെച്ച് ഫണ്ട് പിരിച്ചിട്ട് ഇത് ഒപ്പിട്ടിരിക്കണമെന്ന് നോക്കണം. പുന്നല ശ്രീമാറാണ്. അപ്പൊ ഈ പൈസ ആര് കൈപ്പറ്റി? ഖജാഞ്ചിയായ ഞാൻ കൈപ്പറ്റിയോ പുന്നല ശ്രീമാർ കൈപ്പറ്റിയോ? യഥാർത്ഥമായി പൈസ കൈപ്പറ്റാനുള്ള അവകാശം സെക്രട്ടറിയായിട്ടുള്ള വി ശ്രീധരനാണ്. ഇതെല്ലാം കൈപ്പറ്റിയിരിക്കുന്നത് പുന്നല ശ്രീമാറാണ്. എന്നിട്ടാണ് താഴെ നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ കൈപ്പറ്റിയെന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ബഹളം ഉണ്ടാക്കിയെന്നാണ് ദേവായി മാധ്യമ സുഹൃത്തുക്കളോട് പറയാറുള്ളത്. ഇത് കണ്ടല്ലോ, വേണമെങ്കിൽ നോക്കാം. തിരിച്ചു മാറ്റിക്കൊണ്ട് വരണം കാണിച്ചിട്ട്. ഞാൻ ട്രഷറായത് 2021 21 ശേഷം 3 വർഷമായുള്ളൂ. അതിനു മുമ്പേ ഇതിൻ്റെ ട്രഷറർ എന്ന് പറയുന്ന പി ജനാർദ്ദനാണ്. അദ്ദേഹം ഇപ്പോൾ പുറത്താണ്. ഒരു മനുഷ്യനും ആ ബാക്കിൽ നിന്ന് അദ്ദേഹം അവരാരും തന്നെ, ഞാനാണ് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കാം. ഞാനും ബൈജു ഒന്നും ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പങ്കെടുത്ത് ഒപ്പിട്ട ഒരു ചരിത്രം ഞങ്ങൾക്കില്ല.
ഡയറക്ടർ ബോർഡ് കൂടിയാലല്ലേ മാഡം ഇത് ചോദിക്കാൻ പറ്റുള്ളൂ. ഡയറക്ടർ ബോർഡൊന്നും കൂടാറില്ല. പൈസ വാങ്ങുന്നത് പുള്ളി, ചെലവഴിക്കുന്നത് പുള്ളി. സെക്രട്ടറിക്ക് പോലും ഈ കണക്കറിഞ്ഞൂടല്ലോ, ഇതിൻ്റെ സെക്രട്ടറിക്ക് പോലും, ബി ശ്രീധരന് പോലും.